ഇതാണ് ചിന്താമണി ചിക്കൻ. നല്ല ചൂടുണ്ട് ട്ടോ. ഹലോ എവരിവൺ, നമസ്കാരം. സൗമ്യ സൈഡ് ഓഫ് കുക്കിംഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി റെസിപ്പിയാണ്, ഒരു ചെട്ടിനാട് സ്പെഷ്യൽ റെസിപ്പി, ചിന്താമണി ചിക്കൻ. ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാൻ, ഒരു ബുദ്ധിമുട്ടും ഇല്ല, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ഡിഷാണ്. അപ്പൊ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാ നോക്കാം. അപ്പൊ അതിനായിട്ട് ആദ്യം വേണ്ടത് 1/2 കിലോ ചിക്കൻ ആണ്. ഞാനിവിടെ ബോൺലെസ് അല്ല എടുത്തിരിക്കുന്നത്, ബോണോട് കൂടിയിട്ടുള്ള ചിക്കൻ ചെറുതായിട്ട് മുറിച്ച് വാങ്ങിച്ചിരിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബോൺലെസ് ചിക്കനും എടുക്കാം. ഓക്കെ, ചെറിയ പീസസ് ആയിക്കുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് അടുത്തത് വേണ്ടത് ഉണക്കമുളകാണ്. ഞാനിവിടെ സാധാരണ ഉണക്കമുളക് എടുത്തിരിക്കുന്നത്. ചിലരൊക്കെ കാശ്മീരി ചില്ലി യൂസ് ചെയ്യാറുണ്ട്, പക്ഷെ നമ്മൾ ഇങ്ങനത്തെ ഉണക്കമുളക് ഇടുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം ഇത് കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഡിഷ് തന്നെയാണ്, എന്നാൽ ഭയങ്കര സ്പൈസി എന്ന് പറയാൻ പറ്റൂല, എന്നാലും കുറച്ച് അത്യാവശ്യം എരിവുള്ളൊരു ഡിഷാണ്. അടുത്തത് വേണ്ടത് 1/2 കിലോ ചിക്കണ് നമുക്ക് 1/4 കിലോ ചെറിയ ഉള്ളി വേണം. അപ്പൊ ഈ ചെറിയ ഉള്ളി നീളത്തിൽ മുറിച്ചു വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇൻഗ്രീഡിയന്റ് എണ്ണയാണ്, അത് നല്ല എണ്ണ തന്നെ എടുക്കണം, വേറെ ഒരു എണ്ണയും യൂസ് ചെയ്യാൻ പാടില്ല. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചെട്ടിനാട് ഡിഷസിൽ പൊതുവെ നല്ലെണ്ണയുടെ യൂസേജ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ ചെട്ടിനാടിന്റെ അതേ സ്വാദ് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ലെണ്ണ തന്നെ യൂസ് ചെയ്യണം. ഒരു 4 ടേബിൾ സ്പൂൺ നല്ലെണ്ണ വേണം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, ഇതിന് പുറമെ നമുക്ക് ഉപ്പും വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കേണ്ടത് നോക്കാം. ഞാനൊരു കടായി വെച്ചിട്ടുണ്ട്, ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് മുളകാണ്. മുളക് എങ്ങനെ ഇട്ട് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ, ഇതിന്റെ വാലിങ്ങനെ പൊട്ടിച്ച് കളയുക. എന്നിട്ട് ഇതിന്റെ ഉള്ളിലത്തെ ഈ അരി ഉണ്ടല്ലോ, ഇത് നമ്മൾ യൂസ് ചെയ്യില്ല. ഓക്കെ, അപ്പൊ അത് ഇങ്ങനെ കൊട്ടിയിട്ട് ഇതിനകത്തുണ്ട്. എന്നിട്ട് ഇട്ട് കൊടുക്കുക. അതുപോലെ എല്ലാത്തിൻ്റെയും ഇങ്ങനെ അരിയെടുത്തിട്ട്, നേരത്തെ കൂട്ടി വേണമെങ്കിൽ നമുക്കിതിൻ്റെ അരിയൊക്കെ മാറ്റി വെക്കാം കേട്ടോ, എന്നിട്ട് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ മാക്സിമം കളയാൻ പറ്റുന്ന കളഞ്ഞിട്ടാണ് ഞാൻ ഇടുന്നത്. പിന്നെ ഇതിനകത്ത് ഇപ്പോൾ ഒന്നോ രണ്ടോ ഒക്കെ നിൽക്കാണ്ടിരിക്കുക, അതൊന്നും കുഴപ്പമില്ല കേട്ടോ. ഞാനിങ്ങനെ എല്ലാ മുളകും ഒന്ന് ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 2-3 ഒക്കെ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള നല്ല ഡ്രൈ ആയിട്ടുള്ള മുളകാണെന്നുണ്ടെങ്കിൽ, ഇതിപ്പോൾ മഴക്കാലല്ലേ, അപ്പോൾ ചിലപ്പോൾ അത്രയും ഡ്രൈ ആയിരിക്കില്ല, അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ബുദ്ധിമുട്ട് ഇതിൻ്റെ ഉള്ളിൽ അരി എടുക്കാനായിട്ട്. നോർമലി നമ്മളിങ്ങനെ ഒന്നിങ്ങനെ കൊട്ടുമ്പളിക്കും വരുന്നതാണ്. ഇത് നന്നായിട്ട് നമുക്ക് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം, അതുപോലെ തന്നെ മഞ്ഞപ്പൊടിയും ചേർത്ത് കൊടുക്കാം. നമ്മൾ 1/4 സ്പൂൺ മഞ്ഞപ്പൊടി എടുത്ത് വെച്ചിട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ എന്തുകൊണ്ടാണ് നല്ലെണ്ണ, ശരിക്കും ഈ ചെട്ടിനാട് വിഭവങ്ങളിൽ കുറച്ച് സ്പൈസി ഒക്കെ ആവാറുണ്ട്, അപ്പൊ അതുകൊണ്ടാണ് അവർ നല്ലെണ്ണ യൂസ് ചെയ്യുന്നത് കേട്ടോ. പൊതുവെ സ്പൈസി ആയിട്ടുള്ള വിഭവങ്ങളിലൊക്കെ അവർ യൂസ് ചെയ്യുന്നത് നല്ലെണ്ണയാണ്. കാരണം എത്ര സ്പൈസി ആയിട്ടുള്ള ഫുഡ് കഴിച്ചാലും നമുക്കത് ബാഡ് ആയിട്ട് എഫക്റ്റ് ചെയ്യില്ല, അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്.
നമ്മുടെ ചിക്കനിലേക്കും കൂടെ വേണ്ട ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഭയങ്കര എളുപ്പാന്നേ, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ അധികം സ്പൈസസ് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. ഇനിയിപ്പോ ഇതിലോട്ട് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു അര കിലോനാണെന്നുണ്ടെങ്കിൽ ഒരു 12 to 15 വരെ മുളക് എടുക്കാം. അതുപോലെ തന്നെ എത്ര ചിക്കൻ എടുക്കണോ അത്രയും തന്നെ അറ്റ്ലീസ്റ്റ് ചെറിയ ഉള്ളി എടുക്കണം. വേണമെന്നുണ്ടെങ്കിൽ 1/2 kg ചിക്കൻ 1/2 kg തന്നെ ചെറിയ ഉള്ളി എടുക്കാം, പക്ഷേ മിനിമം 1/2 kg എങ്കിലും ചെറിയ ഉള്ളി എടുക്കണം. ഓക്കെ, അപ്പോൾ അത് മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. ഇനിയിപ്പോൾ ചിക്കന് തന്നെ തനിയെ വെള്ളം ഉറങ്ങും, നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. നമുക്ക് എക്സാക്ട്ലി 10 മിനിറ്റ് ഇത് വേവിക്കേണ്ട ആവശ്യമുള്ളൂ. ഇത് പിന്നെ നാടൻ കോഴിയല്ല, നമ്മുടെ സാധാരണ കോഴിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ലഗോൺ കോഴി. ഓക്കെ, അപ്പം അത് വേവാൻ ആകുമ്പോൾ 10 മിനിറ്റ് മതി. പക്ഷെ നാടൻ കോഴിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കേണ്ടി വരും കേട്ടോ, അല്ലെങ്കിൽ അത് വെന്ത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കാരണം നാടൻ കോഴിക്ക് വേവ് കൂടുതലാണ്. നാടൻ കോഴി നമുക്ക് ഒരു അരമണിക്കൂറൊക്കെ ശരിക്കും വേവിക്കേണ്ടി വരും, നമ്മൾ കുക്കറിലല്ല വേവിക്കുന്നതെങ്കിൽ. കുക്കറിലൊക്കെ ഒരു 4 വിസിൽ എന്തായാലും വെക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ എന്തായാലും കുക്കറിൽ വെക്കില്ലല്ലോ. അപ്പോൾ ഇതിലൊരു തുള്ളി വെള്ളം ഇപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം ബ്രോയിലർ ചിക്കനിൽ നമുക്ക് വെള്ളം ചേർക്കേണ്ട കാര്യമേ ഇല്ല. അല്ലാതെ തന്നെ ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി തനിയെ ഇത്തിരി ഒന്ന് തിരി ചുരുക്കി വെച്ചാൽ മതി, ഇത്തിരി ഒന്ന് ഫ്ലെയിം ചുരുക്കി വെച്ചാൽ മതി. ഇതുകൊണ്ട് വെള്ളം ഇറങ്ങുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്കങ്ങനെ പോരാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് പെപ്പർ പൗഡർ ഇടാം. അതുപോലെ അത് ഓതൻറ്റിക് വേ അല്ല കേട്ടോ, പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇത്രയേ ഇടുള്ളൂ. പെപ്പർ ഒന്നും ഇടാറില്ല നോർമലി, പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെ ഇപ്പോൾ ടേസ്റ്റ് പോരാ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് പെപ്പർ ഇടാം, അല്ലെങ്കിൽ കുറച്ച് മുളക് പൊടി ഇടാം, പേരിന് വേണമെങ്കിൽ കുറച്ച് ലൈം ജ്യൂസ് ഒഴിക്കാം. അതൊക്കെ അതിൻ്റെ ഒരു വേരിയേഷൻസ് ആണ് കേട്ടോ. പക്ഷെ ഞാൻ ഓതൻറ്റിക്, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എപ്പോഴും കാണിക്കുന്ന സമയത്ത് ഓതൻറ്റിക് റെസിപ്പീസ് മാത്രമേ കാണിക്കുള്ളൂ. പിന്നെ അതിൽ നിന്ന് എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടെങ്കിൽ ഞാനത് അപ്പം പറയും. അപ്പോൾ മാക്സിമം ഓതൻറ്റിക് റെസിപ്പീസ് കാണിക്കാനാണ് ശ്രമിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യുന്നത് ശരിക്കും ഓതൻറ്റിക് ചെട്ടിനാടൻ സ്റ്റൈൽ ചിക്കൻ ചിന്താമണിയാണ്. ഇത് കണ്ടോ, ഇതൊന്ന് വെള്ളം ഉറങ്ങി വരുന്നത് കണ്ടോ, ഇത് നല്ല ഡ്രൈ ആവണം. അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് നന്നായിട്ട് വെന്ത് കുഴഞ്ഞ് ഒന്ന് റെഡിയായിട്ട് വരട്ടെ. ഇതിലത്തെ ഈ മുളകൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. ശരിക്കും ചിന്താമണി ചിക്കൻ കഴിക്കുമ്പോൾ ഈ മുളകിൻ്റെ കൂടെ കഴിക്കണം. ഇത് ഇട്ട് കളയാനുള്ള മുളകല്ല. അപ്പോൾ നന്നായിട്ടൊന്ന് കുക്കാവട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. എക്സാക്ട്ലി 10 മിനിറ്റ്സ്. നമുക്കൊരു ഭംഗിക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം, എന്നിട്ടൊന്ന് ഇളക്കാം. ഇത് കണ്ടോ, എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, ഭയങ്കര ഈസി അല്ല ഉണ്ടാക്കാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവരെ എനിക്ക് ഉറപ്പാണ്. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്ന പുതിയ പുതിയ റെസിപ്പീസും നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് അപ്പപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ, ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഷെയർ ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഞാനിപ്പോൾ ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഓഫ് ചെയ്യാണ്, ഞാനിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റട്ടെ. നിങ്ങളത് വിചാരിക്കുന്ന പോലെ ഒരു ഡിഷേ അല്ല കേട്ടോ. നിങ്ങൾക്ക് തോന്നും ഇത് എന്തോന്ന് അത് പ്ലെയിൻ ആയിട്ട് ഉണ്ടാക്കിയിരിക്കണോ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും, പക്ഷെ അങ്ങനെയല്ല. അത് നിങ്ങളത് കഴിച്ചു നോക്കി തന്നെ വേണം ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട്. ഇതിൽ നല്ലെണ്ണയും അതുപോലെ തന്നെ ഇത് ഭയങ്കര സ്പൈസി അങ്ങനെയൊന്നുമല്ല, അത്യാവശ്യം നല്ല എരിവുണ്ടാവും. പക്ഷെ എന്നാലും അങ്ങനെ ഭയങ്കര പറ്റാത്ത രീതിയിലുള്ള എരിവൊന്നും ഉണ്ടാവില്ല, നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അത്ര എരിവേ ഉള്ളൂ. ഓക്കെ, ഇതാണ് ചിന്താമണി ചിക്കൻ. ഞാൻ ഒരു ചെറിയ കഷ്ണം എടുത്ത് കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ട് എന്നുള്ളത്.
നല്ല ചൂടുണ്ട് ട്ടോ. വാവ്, സൂപ്പർ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നാളെ ഒരു പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ.